السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ ശരീഫ് നമ്മിലേക്ക് സമാഗതമാവാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഷഅബാൻ അതിന്റെ അവസാനത്തോടടുത്തിരിക്കുന്നു. ഈ വർഷത്തെ റമളാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പുണ്യ റമളാൻ വരുമ്പോൾ വലിയ ഈമാനികാവേശത്തോടുകൂടെ പരിശുദ്ധമായ റമളാനെ ധന്യമാക്കാൻ മസ്ജിദിലേക്ക് പോയവർ, ഇഅ്തികാഫുമായി ചെലവഴിച്ചവർ, പരമാവധി മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചവർ, അവരൊക്കെ വല്ലാത്ത വേദനയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളും എത്രയും പെട്ടെന്ന് മറികടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല തീർത്തു തരട്ടെ. COVID-19 എന്ന ഈ വലിയ മഹാമാരി എത്രയും പെട്ടെന്ന് സർവശക്തനായ അള്ളാഹു എല്ലാവർക്കും അതിൽ നിന്ന് പരിപൂർണമായ മോചനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയിൽ മാസം കാണുകയാണെങ്കിൽ വെള്ളിയാഴ്ച റമളാൻ ഒന്നായിരിക്കും. ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ റമളാനിൽ ജുമഅ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ വിശ്വാസിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പരിഹാരം നൽകണമേ തമ്പുരാന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയും നമ്മളെ വേട്ടയാടുമ്പോ പരമാവധി റബ്ബിലേക്ക് അടുക്കാൻ ആകും വിധം ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് റമളാന്റെ ആദ്യത്തെ രാത്രി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രത്യേക നോട്ടം കൊണ്ട് ധന്യമാകുന്ന രാത്രിയാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിൽ മാസം കാണുകയാണെങ്കിൽ വ്യാഴാഴ്ച അസ്തമിച്ച ആ രാത്രി വെള്ളിയാഴ്ച രാവായിരിക്കുമല്ലോ പുണ്യ റമളാന്റെ ആദ്യത്തെ രാവ്. മഹാനായ മുത്ത റസൂൽ പറയുന്നുണ്ട്, ആ രാവിനെ നിങ്ങൾ പരിഗണിക്കണം, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. അൻജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ ഇങ്ങനെ കാണാം, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉതിയത് ഉമ്മത്തി ഫീ ശഹ്രി റമളാന ഖംസ ലം യൂതഹുന്ന നബിയും ഖബലി. ഉതിയത് ഉമ്മത്തി ഫീ ശഹ്രി റമളാന ഖംസ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എന്റെ ഉമ്മത്തിന് പ്രത്യേകമായി അഞ്ച് കാര്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ലമ്യോത്തഹുന്ന നബിയും ഖബലി, മുമ്പുള്ള ഒരു നബിക്ക് പോലും അല്ലാഹു നൽകാത്ത, എന്നിട്ടല്ലേ ആ നബിയുടെ സമുദായത്തിന് ഒരു നബിക്ക് പോലും അല്ലാഹു നൽകിയിട്ടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ പരിശുദ്ധ റമളാനിൽ എന്റെ ഉമ്മത്തിന് പ്രത്യേകമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ വാഹിദ, അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, فانه اذا كان اول ليله من شهر رمضان نظر الله عز وجل اليهم من نظر الله اليه لم يعذبه ابدا
ആ പരിശുദ്ധ റമളാന്റെ ആദ്യത്തെ രാത്രി അങ്ങ് ആഗതമായി കഴിഞ്ഞാൽ നല്ലറല്ലാഹു അസ്സവജല്ല ഇലൈഹിം ആദ്യത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ ഒരു നോട്ടം ഉണ്ടാകും. എന്താണ് ആ റഹ്മത്തിന്റെ നോട്ടത്തിന്റെ പ്രത്യേകത? മൻ നല്ലറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദ, ആ നോട്ടം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയേയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷെ ആ നോട്ടം കിട്ടണമെങ്കിൽ ആ രാവിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലയിൽ ആ രാവിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യ റമളാനിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ടല്ലോ. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും പുണ്യ റമളാന്റെ ആദ്യത്തെ രാത്രിയിൽ അത് ചൊല്ലാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ റഹ്മത്തിന്റെ പത്തിൽ നിരന്തരം നമ്മൾ ചൊല്ലേണ്ട അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, അതും ഒരു 100 തവണയെങ്കിലും അന്ന് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ രാവിൽ മാത്രമല്ല, പരിശുദ്ധ റമളാനാണല്ലോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം. അതുകൊണ്ട് ഖത്മ തീർക്കുക എന്ന നിയ്യത്തോടുകൂടെ പരിശുദ്ധമായ റമളാന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ നമ്മൾ ഖത്മ വിശുദ്ധ ഖുർആൻ ഓതാൻ ആരംഭിക്കണം. ആ രാത്രിയിൽ അല്ലാഹു അതിനൊക്കെയും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം, ആ അഞ്ചു കാര്യങ്ങളിൽ എന്റെ ഉമ്മത്തിന് പ്രത്യേകമായി അല്ലാഹു നൽകിയ അഞ്ചു കാര്യങ്ങളിൽ രണ്ടാമത്തേത്, ഫഇന്ന ഹലൂഫ അഫ്വാഹിഹിം ഹീനയും സൂന അത്തിയബഇന്ദല്ലാഹി മിൻ റീഹിൽ മിസ്കി. നോമ്പുകാർ ഉച്ച കഴിഞ്ഞാൽ അവരുടെ വായക്കൊരു വാസന അനുഭവപ്പെടും. ഭക്ഷണവും വെള്ളവും ഒന്നും ആ വയറ്റിലേക്ക് എത്താത്തത് കൊണ്ട് അനുഭവപ്പെടുന്ന വാസന, അത്തിയബഇന്ദല്ലാഹി മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ സുഗന്ധമുള്ളതായി അനുഭവപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവരുടെ വായയിൽ നിന്ന് ആ വാസന അടിച്ചു വീശുകയും മാലാഖമാർ പെട്ടെന്ന് ഇവർ നോമ്പുകാരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തിരുമേനി തങ്ങൾ പറഞ്ഞു, യഖ്റുജു സ്വായിമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ, ഖിയാമനാളിൽ നോമ്പുകാർ ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോൾ, യുഅറഫൂന ബി അറഫി സിയാമിഹിം, അവരുടെ നോമ്പിന്റെ കാരണത്താൽ തന്നെ അവരെ അറിയപ്പെടും. അതെങ്ങനെയാണ്? കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വാസന അവരുടെ വായിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണ പാനീയങ്ങളും അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കും. അവരോട് പറയപ്പെടും, ദുനിയാവിൽ നിന്ന് ആളുകളൊക്കെ വയറു നിറച്ച് നടന്നപ്പോ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി വിശപ്പ് സഹിച്ചവർ ആളുകളൊക്കെ നന്നായി വെള്ളം കുടിച്ച് ദാഹം മാറ്റി നടന്നപ്പോ നിങ്ങളൊക്കെ വല്ലാതെ ദാഹം സഹിച്ചവരാ, അതുകൊണ്ട് കുടിച്ചോളൂ. ആളുകളൊക്കെ നല്ല റാഹത്തിൽ കഴിഞ്ഞപ്പോ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷീണം സഹിച്ചവരാ, അതുകൊണ്ട് വിശ്രമിച്ചോളൂ. അങ്ങനെ ആളുകളൊക്കെ അതിശക്തമായ ഹിസാബ് നേരിട്ടുകൊണ്ടിരിക്കും ുമ്പോ അവര് വലിയ സന്തോഷത്തിലും റാഹത്തിലുമായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആ സ്വായിമീങ്ങളിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അഞ്ചു കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിം വലൈല, പരിശുദ്ധ റമളാനിലെ എല്ലാ രാത്രിയിലും പകലിലും മാലാഖമാർ പ്രത്യേകമായി എന്റെ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. വഅമ്മ റാബിഅ നാലാമത്തെ കാര്യം, ഫഇന്നല്ലാഹ അസ്സ വജല്ല ഇലാഹായ റബ്ബ് സുബ്ഹാനഹു വതആല യഅ്മുറു ജന്നതഹു, സ്വർഗത്തോട് പുണ്യ റമളാനിൽ പ്രത്യേകമായി കൽപ്പിക്കുമത്രേ, ആ സ്വർഗത്തോട് പറയുമത്രേ,
ഇസ്തഇദ്ദി വതസയ്യനി ലിഇബാദി സ്വർഗ്ഗമേ ഒന്നുകൂടെ എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ പ്രത്യേകമായി അണിഞ്ഞൊരുങ്ങണം നിന്റെ സൗന്ദര്യവും സൗരഭ്യവും വർദ്ധിക്കണം അള്ളാഹു പ്രത്യേകമായി സ്വർഗത്തോട് പറ കൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിധി നൽകട്ടെ സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെയും മലർക്കെ തുറക്കപ്പെടുന്ന മാസമാണിത് നരകത്തിൻ്റെ കവാടങ്ങളൊക്കെയും അടക്കപ്പെടുന്ന മാസമാണിത് അള്ളാഹുവെ ഞങ്ങളെയൊക്കെയും നീ ഫിർദൗസിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തണമേ റബ്ബെ وأما الخامسة أنجامة كاريم فإنه إذا كان آخر ليلة غفر الله لهم جميعا آبدي شد رمضان ده وصانة راتري أن سما قد ما قمبو پنن رمضان أبيوغ پڑتيا ورقق يوم پرديغ ماي الله مغفرتنا لغمن محمد مصطفى صلى الله عليه وسلم شركة تل اي أمتنا پرديغ ماي الله نلغي يتولا پوطر ديريا دين راترنگ പരമാവധിയൊക്കെ ഉള്ള സൗകര്യമനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് റമളാൻ ഒരാൾക്ക് കിട്ടിയിട്ട് ആ റമളാന് ഉപയോഗപ്പെടുത്താതെ പോയാൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകന്നു പോകട്ടെ എന്നല്ലേ ദുആ ചെയ്തത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഹബീബായ നബി തങ്ങൾ ആമീൻ പറയുകയും ചെയ്തില്ലേ ബഉദമൻ അദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു റമളാൻ ഒരാൾക്ക് കിട്ടി ആ റമളാന്റെ നേട്ടം പുണ്യം മഹത്വം എന്തെന്ന് ഉൾക്കൊണ്ടില്ല വേണ്ടവിധം അതിനെ ഉപയോഗപ്പെടുത്തിയില്ല എന്നാൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ആമീൻ പറയുന്നു നമ്മൾ ആലോചിക്കണം ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ആമീൻ പറയുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു അതിന് ഇജാബത്തില്ലെങ്കിൽ പിന്നെ ലോകത്ത് ഏത് ദുആക്കാണ് ഇജാബത്ത് ഉണ്ടാവുക അതുകൊണ്ട് റമളാന് ഉപയോഗപ്പെടുത്തണം ഖത്മുകൾ പരമാവധി തീർക്കണം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ വളരെ കൃത്യമായി നമ്മൾ ചൊല്ലി തീർക്കണം പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം
റബ്ബേ, ഖബറും മഹ്ഷറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കൊക്കെയും സന്തോഷമാക്കണമേ റബ്ബേ. നരകത്തിലേക്ക് ഞങ്ങൾ ആരെയും വലിച്ചെറിയരുത് പഠിച്ചോനെ. ആ സിറാത്ത് പാലത്തിനെ റബ്ബന അലൈക തവക്കൽന വഇലൈക. اللهم صل على محمد يا ربي صل عليه وسلم. മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.